ജീവിതത്തിൽ ചില വേദനകൾ വരുമ്പോഴാണ് നമ്മൾ നല്ല ചില പാഠങ്ങൾ പഠിക്കണം അല്ലേ. ഇപ്പം ഇവിടെ ഒരു അച്ഛന് വരുന്ന ഇമെയിലുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ നേരിട്ട് വരുമ്പോൾ ആളുകൾ കാണുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യത്തെ അച്ഛൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് കടബാധ്യതയുള്ളവർ, സങ്കടങ്ങളുള്ളവർ, രോഗങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുകൾ, മുമ്പിലൊരു വഴി കാണുന്നില്ല എന്ന ഒരുപാട് സങ്കടങ്ങൾ. അപ്പോൾ അവർ വന്ന് പറയുമ്പോൾ, ചിലർ കണ്ണീരോടുകൂടി, ചിലർ ഭയങ്കര വിഷമത്തോടുകൂടിയൊക്കെ വന്ന് പറയുമ്പോൾ, മിക്കവരും ഒരു 90% ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ പറയും, അച്ഛാ ഇതൊന്ന് പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, കടബാധ്യത രോഗം എന്ത് തന്നെയായാലും ഇതൊന്ന് പെട്ടെന്ന് ശരിയാവാൻ, ഈശോ പെട്ടെന്നൊന്ന് ഉത്തരം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചില സമയത്ത് ചാത്താൻ ഉള്ളിൽ കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാണ്ട്, ഈ ആൾക്കാർ എന്തിനാണ് ഇത്ര ഈ ആർത്തി പിടിക്കണത്, കുറച്ച് വെയിറ്റ് ചെയ്യ്, അതായത് കർത്താവ് കേൾക്കട്ടെ, എന്തിനാണ് ഈ പെട്ടെന്ന് ഇത്ര ആർത്തി പിടിക്കണമെന്ന്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്, തപസ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വചന ശുശ്രൂഷയ്ക്ക്, വൈകുന്നേരത്തെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു തലവേദന വന്നു. എന്താണെന്നറിയില്ല, കൈ മുഴുവൻ കൈയും കാലും ഒക്കെ വിറയ്ക്കണോ, തലപ്പെരുക്കണോ, ഭയങ്കര അസ്വസ്ഥത. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ആൻ്റണി അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഞാൻ കുറച്ച് നേരം ചാപ്പലിൽ പോയിരുന്നു. അച്ഛൻ പറഞ്ഞാൽ നീ പോയി പ്രാർത്ഥിക്കുക, കുറച്ച് നേരം ഒന്ന് പോയി കുളിക്ക്, എല്ലാം റെഡി ആയിക്കോളും. ഞാൻ ചാപ്പലിൽ പോയിരുന്നിട്ട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇത് പെട്ടെന്ന് മാറി കിട്ടണം, കാരണം വൈകിട്ട് ആരാധനയ്ക്ക് കയറാനുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരുന്നത് ശരിയല്ലാണ്ട് പെട്ടെന്ന് മാറണം. പ്രിയപ്പെട്ട, അവർ തലവേദന അച്ഛൻ പഠിപ്പിച്ചെന്താണെന്നറിയോ, ഈശ കാണിച്ചു തന്നൊരു പാഠം ഇതാണ്. ഇപ്പം ഞാനും ചോദിച്ചത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഈ തലവേദന 10 കൊല്ലം കഴിഞ്ഞിട്ട്, 10 ദിവസം കഴിഞ്ഞിട്ട് മാറാനല്ല, എനിക്കിന്ന് വൈകിട്ട് ആരാധന കയറണം, അതുകൊണ്ട് ഇത് പെട്ടെന്ന് മാറണം. പ്രിയപ്പെട്ട, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് അല്ലേ. ആ സാധാരണ വിഷമ, സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ നിന്നാണിങ്ങനെ ചോദിക്കുക, കടബാധ്യത പെട്ടെന്ന് മാറണം. നമുക്കറിയാം എത്ര വേദനയാണ് അല്ലേ, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമം. നിങ്ങളത് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് മാറണം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ സങ്കടം, നമ്മുടെ ചങ്ക് പൊടിഞ്ഞു പോകുന്ന ചില വേദനകൾ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് മാറണം തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. എന്നിട്ട് എന്നാ ഈശോ, ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഈശോ എന്നാ എന്നിട്ട് ഇത് കേൾക്കാത്തെ, നമ്മുടെ സങ്കടം കാണാത്തെ? അതിനെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കാൻ പോവാ. ആ ധ്യാനിക്കുന്ന കാര്യം എന്താണെന്നറിയോ, ഈശോയെ കൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥന കേൾപ്പിക്കുന്ന, സ്വർഗം പെട്ടെന്ന് തുറക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുക, ധ്യാനിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരുടെ പുസ്തകം 2 പുസ്തകം അതിൻ്റെ 20 അധ്യായം, അവിടെ നമ്മൾ യൂദാ രാജാവായ ഹെസക്കിയായെ കുറിച്ച് കാണുന്നുണ്ട്. ഇങ്ങനെയാണ് 20 അധ്യായം തുടക്കുക. ഹെസക്കിയ രോഗബാധിതനായിട്ട് മരണക്കിടക്കെ കിടക്കുകയാണ്, അന്ന് മരിക്കാൻ ആയി, ഒരു അസുഖം പിടിച്ചു മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഏശയ്യാ പ്രവാചകൻ അറിയാലോ അല്ലേ, ഏശയ്യാ പ്രവാചകൻ മുറിയിലോട്ട് കയറി വന്നിട്ട് പറയാണ്, ഹെസക്കിയ നീ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിക്കോ, എന്തുകൊണ്ടെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. മരണക്കിടക്കെ കിടക്കുന്ന ഒരാളോട് വന്നിട്ട് പറയാണ്, നീ മരിക്കും, നീ ശരിയാവില്ലെന്ന്. ഓർത്ത് വയ്ക്കുക, നമ്മൾ രോഗം ബാധിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, തീർന്നു കേട്ടോ പടം പൊളിഞ്ഞ്, കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ, എല്ലാം എഴുതി വെച്ചോ, നിങ്ങളുടെ പടം തീർന്നെന്ന് പറയാം. നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും, ചിലപ്പോൾ ഉള്ള ആരോഗ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ചിലപ്പോൾ നമ്മൾ അയാൾക്കിട്ട് 2 ഇടി വെച്ച് കൊടുക്കും, ചിലപ്പോൾ ചീത്ത പറയും, ഒന്നും പറ്റിയില്ലെങ്കിലും മനസ്സിൽ ഭയങ്കരമായിട്ടൊരു രോഷം വരും. ഏശയാപ്രവാചകനാണ് ഒന്ന് പറയുന്നത്, നീ രക്ഷപ്പെടില്ല, നീ മരിക്കൂ എന്ന് പറയാം. ഇതും പറഞ്ഞിട്ട് ഏശയാപ്രവാചകൻ പുറത്തേക്ക് പോയി. ഹെസക്കിയ ചെയ്ത എന്താണെന്നറിയോ, ചീത്ത വിളിക്കാനോ ഒന്നും നിന്നില്ല. ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര നീതിയോടെ വിശ്വസ്തയോടെയാണ് നിന്റെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് നീ ഓർക്കണമേ. ഇതും പറഞ്ഞിട്ട് ഈ കുഞ്ഞു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് ആള് ഭയങ്കര ദുഃഖത്തോടെ കരഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയോ, ഇത് ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ എത്ര തവണ കരഞ്ഞിട്ടുണ്ട്, ഈശോയെ ഞാൻ ഇതുവരെ ഒരു വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല, എല്ലാ ദിവസവും ഞാൻ ജപമാല ചെല്ലുന്നുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, വർഷത്തിലൊന്ന് ധ്യാനിക്കുന്നുണ്ട്, 2-3 ആഴ്ച കൂടുമ്പോൾ ഒന്ന് പോയി കുമ്പസാരിക്കുന്നുണ്ട്. ഞാൻ പരമാവധി എൻ്റെ ചുറ്റുമുള്ളവർക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, പഠിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നുണ്ട്, ആർക്കും ഒരു ഉപദ്രവം വരുത്തുന്നില്ല. എന്നിട്ടും എനിക്കിതൊക്കെ വന്നല്ലോ, എൻ്റെ സങ്കടം നീ കേൾക്കണേ. ഇതേ പ്രാർത്ഥന പോലെയാണ് യെശയ്യാവ് പ്രാർത്ഥിച്ചത്, ഞാൻ എത്ര നന്മ ചെയ്തു, എത്ര വിശ്വസ്തനായിരുന്നു, നീ ഓർക്കണേന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയോ, യെശയ്യാവ് പ്രവാചകൻ പുറത്തേക്ക് പോയി, കൊട്ടാരത്തിൻ്റെ അങ്കണം വിട്ട് പോകുന്നതിന് മുമ്പേ ദൈവം വീണ്ടും യെശയ്യാവിന് ഒരു അരുളപ്പാട് കൊടുത്തു, യെശയ്യാവ് തിരിച്ചു ചെല്ലണം, എന്നിട്ട് രാജാവിനോട് പറയണം, ഹെസക്കിയ രാജാവിനോട് പറയണം, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്റെ കണ്ണുനീര് കാണുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. യെശയ്യാവ് ഇതുപോയി പറയും, ഈ മരണക്കിടക്കയെന്ന് ഹെസക്കിയ എഴുന്നേക്കും, ഒരു 15 വർഷം കൂടെ ആൾ ജീവിച്ചിരിക്കും. പെട്ടെന്ന് പ്രാർത്ഥന എടുക്കണം, ഒരു കുഞ്ഞു പ്രാർത്ഥന. എന്നിട്ട് നമ്മൾ കുഞ്ഞു പ്രാർത്ഥനയും വലിയ പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ട് നമ്മുടെ എന്താ കേൾക്കാത്ത? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു 2 അധ്യായം പുറകോട്ട് പോകണം. രാജാക്കന്മാരുടെ 2 പുസ്തകത്തിലെ 18 അധ്യായത്തിൽ ഹെസക്കിയ എങ്ങനെയായിരുന്നു എന്ന് അയാളുടെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. യൂദാ രാജാവായി 25 വയസ്സിൽ ഒരു 29 വർഷം രാജാവായിട്ട് ഭരിക്കുന്നു. 3 പ്രത്യേകതകളാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 18 അധ്യായത്തിൻ്റെ 3, 5, 6 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അയാളുടെ പ്രത്യേകതകൾ പിടികിട്ടും. 1 പ്രത്യേകത ഇതായിരുന്നു, 18:3, ഹെസക്കിയ നീതിമാനായിരുന്നു, നീതി പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ. 2 കാര്യം 5 വാക്യത്തിൽ, ഹെസക്കിയ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചു. 3 വളരെ സുന്ദരമായൊരു കാര്യമാണ്, 18:6 അവൻ ദൈവമായ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിന്നു. നോർത്ത് വയ്ക്കേ,
നീതിമാനായിരുന്നു, വിശ്വാസിയായിരുന്നു, ദൈവത്തോട് ഒട്ടിച്ചേർന്നിരുന്നു. ഇങ്ങനെ ഒരാൾ കുറച്ച് കാലം കഴിയുമ്പോൾ രോഗബാധിതനായി മരണം കാത്തു കിടക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥന, ഒറ്റക്കരച്ചിൽ കർത്താവ് പ്രാർത്ഥന കേട്ടു. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം ഇതൊന്ന് ആത്മശോധന ചെയ്യണം, തെറ്റ് മനസ്സിലാക്കണം, എന്നിട്ട് പോയി നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം. അടുത്ത തവണ കർത്താവിനോട് ഒരിച്ചിരി വാശി പിടിച്ച് നമ്മുടെ സങ്കടം പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഒന്ന് ചിന്തിക്കണം. നീ എത്രമാത്രം നീതിമാനാണ് ദൈവത്തിന് മുമ്പിൽ, നിനക്ക് മനുഷ്യരുടെ മുമ്പിൽ നീതി പ്രവർത്തിക്കുന്നുണ്ടോ, നീതിമാനാണോ, നീതിബോധം ഉണ്ടോ ചിന്തിക്കണം. രണ്ട്, വിശ്വാസം എത്രമാത്രമാണ് എൻ്റെ വിശ്വാസം. ഒന്നും കിട്ടിയില്ലെങ്കിലും കർത്താവെ നീ മതി എന്ന് പറയുന്ന ഒരു നല്ല വിശ്വാസം നിനക്കുണ്ടോ? പോലോസിലേക്ക് പറയുന്ന പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പറയാൻ മാത്രം ചങ്കിന് തുറവിയുണ്ടോ? നമുക്ക് വിശ്വാസത്തിന് അത്രയും വലിപ്പമുണ്ടോ? ഒന്ന് ധ്യാനിക്കണം. മൂന്നാമത്തത്, ഞാൻ എൻ്റെ കർത്താവിനോട് എത്രമാത്രം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒട്ടിച്ചേരൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഫെവിക്യൂക്ക്, സൂപ്പർ ഗ്ലൂ ഒക്കെ നമ്മുടെ കയ്യിലെങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ സ്കിന്നും കൂടെ ഇങ്ങ് പറഞ്ഞു പോരും. അത്രയെങ്കിലും നമ്മുടെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ? അതോ പോസ്റ്റ് ഓഫീസിൽ സ്റ്റാമ്പ് ഒട്ടിക്കാൻ വേണ്ടി വെക്കുന്ന നമ്മുടെ ബുളുബുളു പശ പോലെയാണോ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ചർച്ച, അതൊക്കെ ആണോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം, തിരുത്തണം. എന്നിട്ട് നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഈ വഴികൾ നികത്തി നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് വിശുദ്ധിയിലായിട്ട് ഒന്നും കൂടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് വിശ്വസിക്കാം, നമ്മെ കാത്തിരിക്കുന്ന, നമ്മെ സഹായിക്കാൻ കാത്തിരിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കും പെട്ടെന്ന് തന്നെ. കാരണം കർത്താവിന് നിന്റെ കണ്ണുനീര് കാണാൻ പറ്റും, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റും. ഇപ്പം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സങ്കടത്തിൽ നിന്ന് നിന്നെ കൂളായിട്ട് കർത്താവ് എടുത്തുകൊണ്ട് പോരും. കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്നെ അനുഗ്രഹിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.